ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്സ്റ്റോക്സിൻ്റെയും സെറോധയുടെ എല്ലാം ബ്രോക്കറേജ് ചാർജസ് എങ്ങനെയെന്നാണ്. പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സോ നമുക്കിതിലൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം, ബ്രോക്കറേജ് എങ്ങനെയെന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും, ബ്രോക്കറേജ് കാൽക്കുലേറ്റർ സെറോധ അപ്സ്റ്റോക്സ് എന്നൊക്കെ അടിച്ചാൽ വരും. ഓക്കെ, സോ എങ്കിലും ഞാനിതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിൽ അടിച്ചു നോക്കി എത്രത്തോളം ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, സ്റ്റോക്ക് ടിപ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെറോധയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററിലേക്ക് പോകും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാലും മതി, അത് വരുന്നതായിരിക്കും, പലർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സോ നമ്മളതിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വന്നിട്ട് ഇൻട്രാഡെ ഇക്വിറ്റിയാണ്. സോ ഞാനതിൽ ബൈ 100 ക്വാണ്ടിറ്റി, സെൽ അത് 110 കൊടുത്തിരിക്കുന്നത്, അത് 10 രൂപ ലാഭത്തിൽ വിൽക്കുകയാണ്. ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളെങ്ങനെ ആദ്യം 100 ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക് വാങ്ങണം അല്ലേ. സോ വാങ്ങുമ്പോൾ എത്രയാണ്, 10,000 രൂപ നമ്മൾ എന്തായാലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യണം. പിന്നെ വിൽക്കും, വിൽക്കുമ്പോൾ 110 രൂപയ്ക്കല്ലേ, അപ്പോൾ 110 രൂപയ്ക്ക് 100 ക്വാണ്ടിറ്റി അല്ലേ വിൽക്കുന്നത്, അപ്പോൾ 11,000 രൂപ. സോ വാങ്ങുമ്പോൾ 10,000, വിൽക്കുമ്പോൾ 11,000, അങ്ങനെയല്ലേ വരിക. രണ്ടും കൂടിയും 21,000 രൂപയാണ് ടോട്ടൽ ടേൺ ഓവർ. സോ നമ്മൾ നോക്കാം, ടേൺ ഓവർ 21,000 രൂപയാണ്. അതായത് വാങ്ങുമ്പോൾ 10,000 രൂപ, വിൽക്കുമ്പോൾ ലാഭത്തോടുകൂടെ 11,000 രൂപ, മൊത്തത്തിൽ 21,000. ഓക്കെ, സോ 21,000 കാൽക്കുലേഷനാണ് ഇവർ നടത്തുക. സോ ഇതിപ്പോൾ ലോസിലാണെങ്കിൽ ഇപ്പോൾ 18,000 രൂപയായി വിചാരിക്കുക, 2,000 ലോസിൽ പോയാൽ ആ 18,000 ടോട്ടൽ ടേൺ ഓവർ നടത്തും. പക്ഷേ വാങ്ങുമ്പോൾ 10,000 കാൽക്കുലേഷനായിരിക്കും, വിൽക്കുമ്പോൾ 8,000 ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ വാങ്ങുമ്പോൾ 10,000, വിൽക്കുമ്പോൾ 11,000, മൊത്തത്തിൽ 21,000. അതിൻ്റെ ബ്രോക്കറേജ് 6 രൂപ 30 പൈസ. പിന്നെ അടുത്തത് SST ആണ്. SST ടോട്ടൽ പറയുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സസ് ആണ്, അത് 3 രൂപ. പിന്നെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ട്, അത് 72 പൈസ. ക്ലിയറിംഗ് ചാർജ് 0 ആണ്. GST 1 രൂപ 26 പൈസ. ഇത് ഇനി എമൗണ്ട് കൂടുമ്പോൾ ഇതിനേക്കാട്ടിലും കൂടുട്ടോ. സെബി ചാർജ് ഉണ്ട്, അത് 2 പൈസ. സ്റ്റാമ്പ് ഡ്യൂട്ടി 0. ടോട്ടൽ ടാക്സ് ആൻഡ് ചാർജസ് 11 രൂപ 30 പൈസ. പോയിന്റ് ടു ബ്രേക്ക് ഈവൻ 11 പൈസ. ഇത്തരത്തിൽ നമുക്ക് ഈ ചാർജെല്ലാം മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വന്നിട്ട് 10 രൂപ ലാഭത്തിൽ നമുക്ക് 1,000 രൂപ കിട്ടേണ്ടടുത്ത് 988 രൂപ 70 പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നത്, 1,000 രൂപ ലാഭമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 100,000 രൂപയ്ക്ക് നമ്മൾ 1,000 ക്വാണ്ടിറ്റി എടുക്കുമെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, ഓക്കെ, ഞാനിവിടെ ബൈ 100 രൂപ, സെല്ല് 101. ഓക്കെ, ക്വാണ്ടിറ്റി 1,000 എടുക്കണം. ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ് 1,000 രൂപയാണ് അല്ലേ, കറക്റ്റാണ്. ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ് 1,000 രൂപയാണ്. സോ നിങ്ങൾക്കിവിടെ ടോട്ടൽ ടേൺ ഓവർ എത്ര വരുന്നത്, 200,000 രൂപയാണ് ടോട്ടൽ ടേൺ ഓവർ വരുന്നത്. അതായത് നോക്കൂ, ആദ്യം 100 രൂപയ്ക്ക് നമ്മൾ 1,000 ക്വാണ്ടിറ്റി മേടിക്കാൻ 100,000, പിന്നെ അത് സെല്ല് ചെയ്യണം 101 രൂപയ്ക്ക്, അപ്പോൾ 100,000 വരും അല്ലേ. സോ രണ്ടും കൂടിയും 200,000 രൂപയാണ് വരിക, വാങ്ങലും വിൽക്കലും എല്ലാം ചേർത്തിട്ട് ടോട്ടൽ ടേൺ ഓവർ. ഇവിടെയും നമുക്ക് പ്രോഫിറ്റ് 1,000 രൂപയാണ്, പക്ഷേ നമുക്ക് ചാർജസ് ബ്രോക്കറേജ് 40 രൂപയായി, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 25 രൂപയായി, പിന്നെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് 6 രൂപ 93 പൈസയായി, ക്ലിയറിംഗ് ഇപ്പോഴും 0 ആണ്, GST 8 രൂപ 45, സെബി ചാർജ് 24 പൈസയായി, സ്റ്റാമ്പ് ഡ്യൂട്ടി 3 രൂപയായി, ടോട്ടൽ ടാക്സ് ആൻഡ് ചാർജസ് 83 രൂപയായി. സോ നമുക്ക് കിട്ടുന്നത് 916 രൂപയാണ് നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ. നേരത്തെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വന്നു, 988 വന്നു. സോ നമ്മൾ ചുരുങ്ങിയ പൈസയും കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നതാണ് കാര്യം. പൈസ കൂട്ടിയാൽ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി പ്രോഫിറ്റ് എടുത്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ഡെലിവറിയിൽ നോക്കാം. ഡെലിവറിയിൽ നോക്കുമ്പോൾ സെയിം, ആദ്യം ബൈ ചെയ്യണം 100 ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക്, 10,000, വിൽക്കുന്നു 110, 11,000, 1,000 രൂപ ലാഭം അല്ലേ, സെയിം അതേപോലെ. സോ ടോട്ടൽ ടേൺ ഓവർ 21,000, ബ്രോക്കറേജ് 0, കാരണം സെറോധ ബ്രോക്കറേജ് 0 ആണ്, ഡെലിവറിയിൽ ചാർജസ് ഒന്നുമില്ല. പിന്നെ ബാക്കി SST, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 21 രൂപയായി കൂടി, എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് 72 പൈസ, DP ചാർജ് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒന്ന് കയറിയിട്ടുണ്ട്, അത് 15 രൂപ, GST 13 പൈസ, SEBI 2 പൈസ, സ്റ്റാമ്പ് ഡ്യൂട്ടി 2 രൂപ, ടോട്ടൽ
ടാക്സ് ആൻഡ് ചാർജസ് 39 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. 960 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, 1000 രൂപ പ്രോഫിറ്റിൽ. ഓക്കെ, സോ ഇത് നമുക്ക് ഡെലിവറിയിൽ 1 രൂപ കൂടിയാലുള്ള കണക്ക് എങ്ങനെയാണ് നോക്കാം. സോ 100 രൂപ, ഓക്കെ, ക്വാണ്ടിറ്റി നമുക്ക് 1000 ചേഞ്ച് ചെയ്യാം. 1 രൂപ ലാഭത്തിൽ നമ്മൾ വിൽക്കുന്നു, 101. ഓക്കെ, സോ ഇപ്പോൾ എന്തായി ടോട്ടൽ ടേൺ ഓവർ? ഓക്കെ, 2,01,000 രൂപയായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എസ് ടി കണ്ടില്ലേ, 201 രൂപയായി. ഡി പി ചാർജ് 15 രൂപയായി. സെബി ചാർജ് അതൊക്കെ ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി ഓക്കെ. ടോട്ടൽ ടാക്സ് ആൻഡ് ചാർജസ് 240 രൂപയായി. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 759.65 രൂപ നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് വന്നപ്പോൾ കിട്ടുന്നുള്ളൂ. ഇതാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ലാഭത്തിൽ വിറ്റാലേ കാര്യമുള്ളൂ. ഒരു 1500 രൂപ 2000 രൂപ വിറ്റാലേ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അടുത്തത് നമുക്ക് എഫ് എൻ ഒ ഫ്യൂച്ചേഴ്സ്. സോ അതിൽ നമുക്ക് നോക്കാം, ബൈ സെൽ 110, ഓക്കെ, ക്വാണ്ടിറ്റി 100. 21,000 ആണ് ടോട്ടൽ ടേൺ ഓവർ വരുന്നത്. 6.30 രൂപയാണ് എസ് എസ് ടി 1 ആണ്. എല്ലാം അതേപോലെ തന്നെ ഓരോ ചാർജസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് 991 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിതെല്ലാം കൂട്ടുമ്പോൾ ഇതിനനുസരിച്ച് കൂടും നേരത്തെ പോലെ തന്നെ. അടുത്തത് എഫ് എൻ ഒ ഓപ്ഷൻസ് ആണ്. അതിലും ഇതേ രീതിയിലാണ്, ടോട്ടൽ ടേൺ ഓവർ സെയിം ക്വാണ്ടിറ്റി, ബ്രോക്കറേജ് 40 രൂപ ഈടാക്കുന്നുണ്ട്, എസ് എസ് ടി അതേപോലെ തന്നെ കാണിക്കുന്നത്, ട്രാൻസാക്ഷൻ ചാർജ് 11 രൂപ, 1 ലക്ഷം കൂടുതലുണ്ട്, ക്ലിയറിംഗ് ഇതിൽ 0 ആണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ടാക്സ് ആൻഡ് ചാർജസ് 66 രൂപ ഇതിലുണ്ട്. ഓക്കെ, കുറച്ച് കൂടുതൽ തന്നെയാണ്. ഓക്കെ, പോയിൻ്റ് ബ്രേക്ക് ഇവൺ പറഞ്ഞിട്ട് ഒരു 66 പൈസയുണ്ട്. സോ നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നതിൽ 933 രൂപയാണ് നമുക്ക് കയ്യിൽ വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് പലർക്കും അറിയുന്നവരായിരിക്കാം, എങ്കിൽ കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് സിറോധര. ഇനി നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ നോക്കാം. അപ്സ്റ്റോക്സിൻ്റെ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ബ്രോക്കറേജ് ചാർജസ് അപ്സ്റ്റോക്സ്. ഓക്കെ, സോ ഇതിൽ ഇൻട്രാഡേൻ്റ് ഇക്വിറ്റി ഉണ്ട്. ഡെലിവറിയിൽ നമുക്ക് നോക്കാം, 100 ക്വാണ്ടിറ്റി എടുക്കണു, 100 രൂപ ബൈ പ്രൈസ്. ഓക്കെ, അപ്പോൾ 10,000 രൂപ വിൽക്കണു, 110 രൂപ. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ ഇതിലും 21,000 അല്ലേ. സോ ഇതിൽ 21,000 ബ്രോക്കറേജ് 40 രൂപ. ഓക്കെ, അതർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് 32 രൂപ 21 കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്രോക്കറേജ് 40 രൂപ, എസ് എസ് ടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് 21 രൂപ, ട്രാൻസാക്ഷൻ ചാർജസ് 72 പൈസ, ക്ലിയറിംഗ് ചാർജസ് ഇതിലും 0 ആണ്, ജി എസ് ടി ഉണ്ട് 7 രൂപ 33 പൈസ, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് 3 രൂപ 15 പൈസ, സെബി ടേൺ ഓവർ ഫീ 1 പൈസ, ടോട്ടൽ ചാർജസ് 72 രൂപയാണ്. ഓക്കെ, സോ നെറ്റ് വാല്യൂ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങുമ്പോൾ 10,000 ചിലവായുള്ളൂ, വിൽക്കുമ്പോൾ 11,000. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് 72 രൂപയാണ് ചിലവാകുന്നത്. നെറ്റ് നമുക്ക് കിട്ടുന്ന പൈസ വന്നിട്ട് 927 രൂപയാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിപ്പോൾ ഡെലിവറിയിലല്ലേ, ഡെലിവറിയിൽ നമ്മൾ 927 രൂപയാണ് നമുക്ക് അപ്സ്റ്റോക്സിൽ കിട്ടുന്നത്. ഇനി നമുക്ക് സിറോധയിൽ നോക്കി നോക്കാം, നമ്മൾ ഡെലിവറി എടുത്തപ്പോൾ എത്രയാണ് വരെ നോക്കാം. ഡെലിവറി ഇക്വിറ്റി. ഓക്കെ, സോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് സെയിം ക്വാണ്ടിറ്റി അടിക്കാം, 100 രൂപ, 1000 ക്വാണ്ടിറ്റി മാറ്റി 100 രൂപ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെല്ല് 110 അല്ലേ കൊടുത്ത്. ഓക്കെ, സോ 21,000 ആയി. സോ നേരത്തെ കാണിച്ചാലും ഓക്കെ കറക്റ്റായി, 960 രൂപ നമുക്ക് സിറോധയിൽ വരുന്നുണ്ട്. 100 രൂപയ്ക്ക് വാങ്ങിച്ചു, 110 രൂപയ്ക്ക് വിറ്റു, 100 ക്വാണ്ടിറ്റി. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ ആഫ്റ്റർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം 960 രൂപ. അപ്സ്റ്റോക്സിൽ നമുക്ക് കിട്ടുന്നത് 927 രൂപ. നമുക്ക് അപ്സ്റ്റോക്സിനെക്കാട്ടിലും കുറച്ച് മെച്ചം സിറോധയാണെന്നുള്ളത് കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി ഇൻട്രാഡേ എടുത്ത് നോക്കിയാൽ ഇൻട്രാഡേയിൽ ബ്രോക്കറേജ് 10 രൂപ 50 പൈസയാണ് കാണിക്കുന്നത്. 983 രൂപ നമുക്ക് ഇൻട്രാഡേൽ അപ്സ്റ്റോക്സിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ ചാർജസ് 16 രൂപ 63 പൈസയാണ്. സോ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് മെച്ചം സിറോധ പോലെ തോന്നുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റി മാറ്റി നോക്കാം. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, കുറച്ച് പേര് പറഞ്ഞത് കാരണം മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയതാണ്. കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർക്ക്, ഇപ്പോൾ നമുക്ക് ഒരു ദിവസം എനിക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ പ്രോഫിറ്റ് എടുക്കണമെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആ 1000 രൂപ കിട്ടണമെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ടാക്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് കിട്ടുമെന്ന് നോക്കിയാൽ ആ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് എത്തിയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്താൽ മതിയല്ലോ. സോ അതിന് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.